ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് താഴ്ന്ന വരുമാനമുള്ളവർ, സ്വയം തൊഴിൽ ചെയ്യുന്നവർ, വീട്ടമ്മമാർ തുടങ്ങിയവർക്ക് കുറഞ്ഞ ചെലവിൽ ജീവിതകാലം മുഴുവൻ നിശ്ചിത പ്രതിമാസ പെൻഷൻ ഉറപ്പാക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയെ കുറിച്ചാണ്. അടൽ പെൻഷൻ യോജന, അതായത് APY എന്നാണ് ഇതിനെ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ ആർക്കൊക്കെയാണ് പ്രയോജനം ലഭിക്കുന്നത്? എങ്ങനെയാണ് ഈ പദ്ധതിയിൽ അംഗമായി പ്രതിമാസം നിങ്ങൾക്ക് 5000 രൂപ വരെ ലഭ്യമാകുന്നത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യവും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഇത്തരം കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത്. കൂടുതൽ ആളുകളിൽ എത്താൻ വേണ്ടിയിട്ടാണ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് അടൽ പെൻഷൻ യോജന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഈ പദ്ധതി എന്ന് പരിശോധിക്കാം. അതായത് 60 വയസ്സ് വരെ നിശ്ചിത തുക നിങ്ങൾ അടച്ചാൽ അതിനുശേഷം നിങ്ങൾക്ക് 1000 രൂപ മുതൽ 5000 രൂപ വരെ പെൻഷൻ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് ഇത്. നിക്ഷേപ തുകയും നിക്ഷേപിക്കുന്ന കാലയളവും അനുസരിച്ചാണ് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്ന തുക നിശ്ചയിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ പട്ടികയിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, ഈ പട്ടിക പരിശോധിക്കേണ്ടത് ഇങ്ങനെയാണ്. ഒരു 20 വയസ്സ് പൂർത്തിയായ ഒരാൾ, അദ്ദേഹം പ്രതിമാസം 50 രൂപ വീതം അടക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിന് 1000 രൂപയും, ഇനി 100 രൂപ വീതം അദ്ദേഹം അടക്കുകയാണ് എങ്കിൽ 2000 രൂപയും, 150 രൂപ വീതം അടക്കുകയാണ് എങ്കിൽ 3000 രൂപയും, 198 രൂപ വീതം പ്രതിമാസം അടക്കുകയാണ് എങ്കിൽ 4000 രൂപയും, 248 രൂപ വീതം അദ്ദേഹം അടക്കുകയാണ് എങ്കിൽ പ്രതിമാസം അദ്ദേഹത്തിന് 5000 രൂപയുമാണ് പെൻഷൻ ലഭിക്കുന്നത്. അപ്പോൾ ഈ പെൻഷൻ പദ്ധതിയിൽ ചേരുന്ന പ്രായത്തിനനുസരിച്ച് അടക്കുന്ന തുക അനുസരിച്ച് നിങ്ങൾക്ക് പ്രതിമാസം ലഭിക്കുന്ന പെൻഷൻ തുകയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഇനി ഇങ്ങനെ നാമമാത്രമായ തുക നിക്ഷേപിക്കുമ്പോൾ എങ്ങനെയാണ് വലിയ തുക നിങ്ങൾക്ക് പെൻഷനായി ലഭിക്കുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ, അതായത് നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയുടെ 50% കേന്ദ്ര സർക്കാർ വിഹിതമായി ഈ പദ്ധതിയിലേക്ക് നിക്ഷേപിക്കുന്നുണ്ട്. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് ഈ പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഇനി ആർക്കെല്ലാം ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കുമെന്ന് പരിശോധിക്കാം. 18-നും 40-നും അതേ പ്രായമുള്ള ഏത് ഇന്ത്യൻ പൗരനും ചേരാൻ സാധിക്കും. പ്രവാസ ഇന്ത്യക്കാർക്കും ഇതിൽ ചേരാൻ സാധിക്കില്ല. ആദായ നികുതി അടക്കുന്ന ആളുകൾക്ക് ചേരാമെങ്കിലും സർക്കാർ വിഹിതം ലഭിക്കില്ല. പക്ഷേ നിക്ഷേപ തുകക്ക് 80C അനുസരിച്ചുള്ള നികുതി ഇളവ് ലഭിക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുണം. ഇനി ഒരു വ്യക്തിക്ക് നാഷണൽ പെൻഷൻ പദ്ധതിയായ NPSലും അടൽ പെൻഷൻ പദ്ധതിയിലും ഒരേ സമയം അംഗമാകാൻ സാധിക്കുന്നതുമാണ്. ഇനി പെൻഷൻ പദ്ധതിയിൽ അംഗമായി ഓരോ മാസവും കൃത്യമായി തുക അടച്ചു പോരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് മരണപ്പെടുകയാണ് എങ്കിൽ പിന്നീട് ആ ഒരു തുകക്ക് എന്താണ് സംഭവിക്കുക എന്ന് പരിശോധിക്കാം. അതായത് 60 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് നിക്ഷേപകൻ മരിച്ചാൽ പങ്കാളിക്ക് നിക്ഷേപം തുടരുകയോ പണം പിൻവലിക്കുകയോ ചെയ്യാം. എന്നാൽ പെൻഷൻ വാങ്ങി തുടങ്ങിയ ശേഷമാണ് മരിക്കുന്നത് എങ്കിൽ പങ്കാളിക്കോ നോമിനിക്കോ പെൻഷൻ കിട്ടും. ഇല്ലെങ്കിൽ അക്കൗണ്ടിലുള്ള തുക അവർക്ക് പൂർണ്ണമായിട്ടും നോമിനിക്കോ പങ്കാളിക്കോ പിൻവലിക്കാൻ സാധിക്കുന്നതാണ്. ഇനി എങ്ങനെയാണ് ഈ പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കുന്നത് എന്ന് പരിശോധിക്കാം. പൊതുമേഖലാ ബാങ്കുകൾ, ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കുകൾ എന്നിവയിലൂടെ ഈ പദ്ധതിയിൽ നിങ്ങൾക്ക് അംഗമാകാൻ സാധിക്കും. ആധാർ നമ്പറും മൊബൈൽ നമ്പറും ബാങ്ക് അക്കൗണ്ട് നമ്പറും ഇതിന് ആവശ്യമാണ്. ഫോം ബാങ്കിൽ നിന്നോ അതല്ലെങ്കിൽ തപാൽ ഓഫീസിൽ നിന്നോ അതുമല്ലെങ്കിൽ ഓൺലൈനിൽ നിന്നോ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. APY അക്കൗണ്ട്, സേവിംഗ് ബാങ്ക് അക്കൗണ്ട്, മൊബൈൽ നമ്പർ എന്നിവ പരസ്പരം ബന്ധിപ്പിക്കണം. നിക്ഷേപ തുക SB അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടിയുണ്ട്. എല്ലാ മാസം കൂടുമ്പോഴോ അതല്ലെങ്കിൽ 3-6 മാസം കൂടുമ്പോഴൊക്കെ നിങ്ങൾക്ക് തുക അടക്കാം. തവണകളായി നിങ്ങൾക്ക് അടക്കുവാനോ അതല്ലെങ്കിൽ ഒന്നിച്ചടക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ഇതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കൃത്യമായ തവണകൾ അടക്കുന്നതിൽ നിങ്ങൾ വീഴ്ച വരുത്തുകയാണ് എങ്കിൽ 100 രൂപയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ നിങ്ങൾ ഫൈൻ അടക്കേണ്ടി വരും. 6 മാസം മുടങ്ങിയാൽ അക്കൗണ്ട് മരവിപ്പിക്കും. 1 വർഷം മുടങ്ങിയാൽ അക്കൗണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് അടൽ പെൻഷൻ യോജനയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ബാങ്കിലെത്തിയാലും പോസ്റ്റ് ഓഫീസിലെത്തിയാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ പോസ്റ്ററുകളും പരസ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പദ്ധതിയെ കുറിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരു ചെറിയ തവണ വ്യവസ്ഥ അടച്ച് ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ അംഗമാവാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് ഗുണപ്രദമായ ഉപകാരപ്രദമായ ഒരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ പണം നഷ്ടപ്പെടുമെന്ന പേടി വേണ്ട. തീർച്ചയായിട്ടും സർക്കാരിന്റെ ഒരു പദ്ധതി തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായും കേട്ട് മനസ്സിലാക്കിയത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഈ ചാനലിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ പൂർണ്ണമായി കണ്ടത്